ബാറിലിരുന്ന് പുകവലിച്ചത് തടഞ്ഞ ജീവനക്കാരനെ നാല് യുവാക്കൾ ചേർന്ന് കല്ലെറിഞ്ഞു കൊന്നു. കോട്ടയത്താണ് ദാരുണ സംഭവം. പത്തനംതിട്ട മല്ലപ്പള്ളി പുറമറ്റം മടത്തുംഭാഗം പൊട്ടൻമല ലക്ഷം വീട്ടിൽ 50 വയസ്സുള്ള എം സുരേഷാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം TB റോഡ് ഭാഗത്തുള്ള ജോയിസ് ബാറിൽ ജീവനക്കാരനായിരുന്നു. കോട്ടയം സ്വദേശികളായ വേളൂർ പുളിനാഖൽ നടുത്തര വീട്ടിൽ 28 വയസ്സുള്ള ശ്യാംരാജ്, വേളൂർ പുളിക്കുമറ്റം വാഴേപ്പറമ്പിൽ 24 വയസ്സുള്ള ആദർശ്, വേളൂർ 16 ചിറ കാരക്കാട്ടിൽ വീട്ടിൽ 21 വയസ്സുള്ള ഏബൽ ജോൺ, തിരുവാർപ്പ് കാഞ്ഞിരം ഷാപ്പുംപടി പള്ളത്തുശ്ശേരി വീട്ടിൽ 27 വയസ്സുള്ള ജെബിൻ ജോസഫ് എന്നിവരാണ് കോട്ടയം വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ശ്യാംരാജും ആദർശും ബാറിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ പുകവലിച്ചത് സുരേഷും മറ്റു ജീവനക്കാരും ചേർന്ന് തടഞ്ഞു. തുടർന്ന് വാക്കേറ്റമുണ്ടായി. ഇതോടെ പ്രതികൾ ഏബലിനെയും ജെബിനെയും വിളിച്ചു വരുത്തി. പിന്നീടാണ് ബാറിന്റെ മുൻവശത്ത് ഇവർ സംഘം ചേർന്ന് സുരേഷിനെ ആക്രമിച്ചത്. കരിങ്കല്ലുകൊണ്ട് തലയ്ക്ക് സുരേഷിന് സാരമായി പരിക്കേറ്റു. കോട്ടയം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മലയാളം ടെലിവിഷൻ കോട്ടയം. പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും. എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം. നാവിലൂറും രസം, മനസ്സു നിറയും സ്വാദ്. ഇനി ഇതൊന്നു മാത്രം, അൽദാൻ കപ്പലിന്റെ മിഠായി. മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി.